ഈ ചിന്തൻ ശിബിരം കഴിഞ്ഞു, ഞായറാഴ്ച കഴിഞ്ഞു. ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് പത്രങ്ങളെല്ലാം വരുന്നത്. ഇന്ന് രാവിലെ ചിന്തൻ ശിബിരത്തെ കുറിച്ചുള്ള വാർത്തകളാണ് മാതൃഭൂമിയും മനോരമയൊക്കെ റിപ്പോർട്ട്. എല്ലാ പത്രങ്ങളും എല്ലാ പത്രങ്ങളും രാഹുൽ ഗാന്ധിയെ തന്നെ ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിക്കുമല്ലോ. ആ രീതിയിലാണ് ആ വാർത്തകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു തമാശ ഉണ്ടല്ലോ മുസ്ലിം ലീഗിൽ, ഏത് പ്രശ്നം വന്നാലും അവസാനം തങ്ങൾ പറഞ്ഞ് ഇത് അതുപോലെ ഇപ്പോഴും വയനാടൻ പ്രധാനമന്ത്രി ഏൽപ്പിച്ചു. അത് അദ്ദേഹമാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറയുക. ഇപ്പൊ വയനാടൻ പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത്. അത് രാഹുൽ ബ്രിഗേഡ് അങ്ങനെയാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പരസ്യം ചെയ്തത്. എനിക്കൊരു സംശയം, ഇതിലൊക്കെ ഈ വാർത്ത എല്ലാം വായിച്ചപ്പോൾ എനിക്ക് ഒരു കൗതുകം തോന്നി. എനിക്ക് എൻ്റെ ഒരു ബലമായ സംശയം എന്ന് ഈ എ കെ ആന്റണി പോകാഞ്ഞത് ചിലപ്പോൾ ഇതുകൊണ്ട് മാത്രമായിരിക്കും. കാരണം ഇവിടെ ചിന്തൻ ശിബിരം കൊണ്ട് ഒരു പിന്നെ ചുക്കും ഉണ്ടായിട്ടില്ല, ഒരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. എല്ലാം പഴയതുപോലെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി എന്നുള്ളത് മാത്രമല്ല, അത് വേറെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനും പോകുന്നില്ല. അതാണ് കോൺഗ്രസ്. ശരിയാണ്. കാരണം അപ്പൊ ഈ ആന്റണി, ആന്റണിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ദീർഘവീക്ഷണമുണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് ഓ ചിന്തൻ ശിബിരത്തിൽ പോയി, ഇപ്പൊ ഞാൻ അവിടെ പോയിരുന്ന ഇത്തരം യാത്രയും ചെയ്ത് അവിടെ പോയിരുന്ന കുത്തിയിരുന്ന് ഉറങ്ങുന്നത് എന്തിനാ, ഒരു വേസ്റ്റാ. അപ്പൊ ഇത് ഇങ്ങനെ സംഭവിക്കൂ എന്ന് അദ്ദേഹം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം പോകാൻ ചെയ്യുന്നത് എനിക്ക് തോന്നിയ. അല്ലെ, നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു പറച്ചിലുണ്ടല്ലോ, നീ പോടേ ഞാൻ അഞ്ചാറ് ഓണം ഉണ്ടതാണ് എന്ന് പറഞ്ഞ പോലെ എന്നെ അഞ്ചാറ് ശിബിരങ്ങളിൽ കണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കൂ എന്നുള്ളത് ആന്റണിക്കറിയാം. അപ്പൊ അദ്ദേഹം ഈ വയസ്സ് കാലത്ത് ഈ കോവിഡും ഒക്കെ വന്ന് ആരോഗ്യം വീക്കായിരിക്കുന്ന സമയത്ത് ചെന്നിരുന്ന് അവിടെ ഇരുന്ന് ടെൻഷൻ പിടിക്കുകയും ആളുകൾ വല്ലതും ഒക്കെ പറയുന്നത് കേട്ട് മനപ്രയാസം പെടണ്ടെന്ന് വിചാരിച്ചിട്ടും അവിടെ ഒരു ചുക്കും സംഭവിക്കില്ലാതെ ആന്റണിക്കറിയാം. അതുകൊണ്ട് വെറുതെ എന്തിന് വയ്യാവേലി വഴിയെ പോകുന്ന വയ്യാവേലി വലിച്ച് പിടിച്ച് കേട്ടിട്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം സമർത്ഥമായി പോകാതിരുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇത്രയും ഒരു സീനിയറായ നേതാവ് ഇന്നിപ്പോൾ കോൺഗ്രസിൽ ഏറ്റവും സീനിയർ അദ്ദേഹം അല്ലേ, ആ അദ്ദേഹം പോയി ഒരു അഭിപ്രായം പറയണമായിരുന്നു. ചിന്തൻ ശിബിരത്തിൽ പോയി ഇന്ന ഇന്ന വീഴ്ചകൾ നമുക്കുണ്ട്, അത് നമുക്ക് മാറ്റണം. അടിയന്തരാവസ്ഥക്കാലത്ത് പോലും ഇന്ദിരാഗാന്ധിയുടെ പിന്നെ മുഖത്ത് നോക്കി അടിയന്തരാവസ്ഥ പിൻവലിക്കണം, ഇന്ത്യൻ ജനാധിപത്യ രാജ്യം ഇത് ചെയ്യാതെ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞ ആന്റണിയുടെ ധൈര്യം എക്കാലവും സ്മരിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. ആ ആന്റണിക്ക് അതെ ഗോവട്ടി സമ്മേളനത്തിൽ ആ ആന്റണിക്ക് ഇപ്പൊ പോയി തീർച്ചയായിട്ടും ധോണിയുടെ മുഖത്തോ പിന്നെ രാഹുലിന്റെ മുഖത്തോ നോക്കി പറയാം ഇന്ന ഇന്ന വീഴ്ചകൾ നമുക്ക് വന്നിട്ടുണ്ട്. അല്ലെ, ചിന്തന ശിബിരം കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം, ഈ പിന്നെ അതുപോലെ ഈ വർഗീയ ശക്തികൾ നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടുന്നത്, ഒരു കുഞ്ഞുങ്ങളും മിണ്ടിയില്ല. എന്ത് ചിന്തന ശിബിരം, വെറുതെ ആടിനെ പട്ടിയാക്കുന്ന ചിന്തന ശിബിരം. ഇവിടെ സാമൂഹ്യപരമായി സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഒന്നാമത് വിലക്കയറ്റം, ഈ പെട്രോൾ ഡീസൽ വില വർദ്ധന, ഗ്യാസിന്റെ വില, ഇതൊക്കെ ഇവര് മനസ്സിലാവും. ഒരു വിഷയം ചർച്ച ചെയ്യാം, എത്ര ലക്ഷം രൂപ അതിനുവേണ്ടി ചെലവാക്കണം, അവിടെ ഭരണമുള്ളതുകൊണ്ട് സർക്കാരായതുകൊണ്ട് പിന്നെ അവിടെ അറിയില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ പിന്നെ ഇങ്ങനെയുള്ള ചിന്തൻ ശിബിരങ്ങൾ കഴിയുമ്പോൾ ഫലം ഒന്നും ഇല്ലെങ്കിൽ ഇത് ആളുകൾ പരിഹാസത്തോട് കൂടി മാത്രമേ അങ്ങനെയാണല്ലോ ഇപ്പം കോൺഗ്രസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. കാരണം ഒരു ഔട്ട്കമും ഇല്ല. ഇല്ല, എന്താണ് നിങ്ങൾ സർക്കാരിനെതിരിന്റെ മുമ്പിൽ വയ്ക്കുന്നത്? സർക്കാരിന്റെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ, സർക്കാരിന്റെ മുന്നിൽ പിന്നെയാകാം, ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്ത് മെസ്സേജ് ആണ്, എന്ത് സന്ദേശമാണ്? ഒരു പാർട്ടിയെ നന്നാക്കാനാണല്ലോ ചേർന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആ വയസ്സിന്റെ കാര്യത്തിലെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന ആ പ്രമേയം പാസാക്കി പിരിയാമായിരുന്നല്ലോ. ആന്റണിക്ക് പോലും പിന്നെ 80 വയസ്സ് കഴിഞ്ഞു, അദ്ദേഹത്തിന് ഇനിയിപ്പോ 65-55 ഒരു പ്രശ്നമല്ല. തീർച്ചയായിട്ടും അദ്ദേഹം പോയി അത് പറയേണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞ് അതിനെ നേരെയാക്കണമായിരുന്നു, അദ്ദേഹം പോയില്ല. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പോയ ഒരു നേതാവും മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇപ്പോ അവസരം കിട്ടാൻ ഞാൻ അല്ല, അവസരം എങ്ങനെ കൊടുക്കും? കാരണം നേരെ ജീവിതം സംസാരിക്കാറില്ലേ, അതാണ് ചോദ്യം. നേരെ ജീവിതം സംസാരിക്കാറില്ലേ, അവസരം കൊടുക്കും. ഭാഷയുടെ പ്രശ്നം, ഭാഷയുടെ പ്രശ്നം ഒന്ന്,
ലോകം ഉള്ളടത്തോളം കാലം അടിയന്തരാവസ്ഥക്കാരത്തെ അതിനെക്കുറിച്ച് പറയുന്നിടത്തോളം കാലം ആ കാര്യം എല്ലാവരും ഓർക്കും അതാണ് അപ്പോൾ ആന്റണിയുടെ മഹത്വം നമ്മൾ ഒരിക്കലും മറന്നു വെക്കരുത് അതുപോലെ തന്നെ പിന്നെ കെ സി വേണു പോലെ നല്ല ചെയ്താൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെയും നമ്മൾ നല്ലതെന്ന് പറയും നമ്മുടെ അടുത്ത സുഹൃത്താണോ ഒക്കെ ശരി പക്ഷേ ഈ ചിന്തിച്ചിപ്പരത്തിൽ കെ സി വേണു പോലെ അമ്പേ പരാജയപ്പെട്ടു കാരണം ഈ ഒരു പ്രമേയമായിരുന്നല്ലോ കോൺഗ്രസിനെ നന്നാക്കാൻ വേണ്ടിയാണല്ലോ അത് 65 വയസ്സ് കഴിഞ്ഞ് ഇവർ മാറി നിന്നിട്ട് ചെറുപ്പക്കാർ വരണം ആർക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടിയാണ് അപ്പം ചെറുപ്പക്കാർ വരും ഇപ്പം എന്തുകൊണ്ട് CPM പോലും CPI പോലും ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം കൊടുത്ത് കൊണ്ടുവരുന്നു അവർ അടുത്ത് ഓരോരോ ഇലക്ഷൻ കഴിയുമ്പോൾ പുതിയ മുഖങ്ങൾ വരുന്നില്ലേ അവർ പിന്നെ ഈ DFI പ്രസിഡന്റ് ആക്കുന്നു സെക്രട്ടറി ആക്കുന്നു പിന്നെ MLA ആക്കുന്നു മന്ത്രി ആക്കുന്നു അതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിയുമ്പോൾ അവിടെ ഒഴിവാക്കി പുതിയ ആളുകൾ വരുന്നു പ്രൊഫഷണൽസിനെ കൊണ്ടുവരുന്ന ഡോക്ടർമാരൊക്കെ പോലെ അതെ പ്രൊഫഷണൽസിനെ കൊണ്ടുവരുന്നു അങ്ങനെ ആ തരത്തിൽ വരണം അതൊരു പാർട്ടി ഇല്ലേ സാറേ അതെ ഇത് പിന്നെ ഒരു ആൾക്കൂട്ടോ അതാണ് അതെ അതെ എപ്പോഴും അതാണല്ലോ വരുന്നത് പാർട്ടി പാർട്ടിയാണ് ആൾക്കൂട്ടം പക്ഷേ അതല്ല ഞങ്ങൾ അടുത്ത ഭരണം പിടിക്കും എന്ന് പറഞ്ഞ് വ്രതം അനുഷ്ഠിച്ച് അവരുടെ കയ്യിൽ എന്തോ ഉണ്ട് അടുത്ത ഭരണം പിടിക്കാൻ അവരുടെ കയ്യിൽ എന്തോ ഉണ്ട് കൈ മുതലായിട്ട് എന്തോ ഉണ്ട് ഉള്ളതുകൂടെ രാജ്യത്ത് ഉള്ളതുകൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതാ പറഞ്ഞ പാർട്ടിയെ അടി മുതൽ പിടിച്ചു ഒരു ഒരു കാരണം അതാണ് സത്യം പറഞ്ഞ ചിദംബരത്തിന്റെ ഒക്കെ ആ കാലത്ത് ഉണ്ടാക്കിയ ചിദംബരം പങ്കെടുത്തല്ല ചിദംബരം അപ്പൊ അതെ അപ്പൊ പങ്കെടുത്ത ഓരോരുത്തരുടെ വീടുകളിൽ ഇതൊക്കെ സംഭവിക്കാം ഇതൊരു സൂചനയാണ് അതെ അദ്ദേഹം പങ്കെടുക്കുകയും അതേ അഴിമതിക്കെതിരെ അവിടെ പ്രസംഗിക്കുകയും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അപ്പൊ ഒരു സംശയം വേണ്ട കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനും ഇന്ന് ഇന്ത്യയിൽ അഴിമതിക്കെതിരെ പോരാടാൻ സുധാകരന്റെ വീട്ടിലെങ്ങനെ വരുമോ അപ്പൊ അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് എന്തൊക്കെ എങ്ങനെ വരുമെന്നുള്ളത് എന്തായിരുന്നാലും ശരി ചിന്തന ശിബിരം പൊളിഞ്ഞു എന്നുള്ളത് ഏകദേശം നമ്മൾ കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പൊ നമ്മുടെ ആളുകൾ രഹസ്യവാഹിയൊക്കെ സമ്മതിക്കുന്നുണ്ട് ഒരു നനഞ്ഞ പടക്കമായി നമ്മൾ അമിട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഇതൊരു മാലപ്പടക്കം പോലും അല്ല ഇതൊരു നനഞ്ഞ പടക്കമായി അല്ല അതിൽ നിന്നും ഇതായിട്ട് നനഞ്ഞ ഓലപ്പടക്കം മുക്കുമടക്കം പൂരത്തിന് വെടിക്കെട്ട് നീണ്ടു നീണ്ടു പോയില്ല അതുപോലത്തെ ഒരവസ്ഥയാണ് ഒന്നും സംഭവിക്കാതെ അതെ അതെ